ഇതെല്ലാവർക്കും അറിയാലോ, ഇതാണ് നമ്മുടെ ഓലപ്പടക്കം. അതുപോലെ ഒരു പടക്കമാണ് ഓല S1 Pro. അതിന്റെ കാര്യങ്ങൾ നമ്മൾ പറയാൻ പോകും. അപ്പൊ അതിന് മുന്നോടി നമ്മുടെ പ്രതിഷേധമാണ്. ഒരു 7000 സംതിങ് കിലോമീറ്റർ ആയി. അപ്പൊ നിലവിൽ ഇത് തന്നെ ഓട്ടത്തിൽ നിന്നു, റീസ്റ്റാർട്ട് ചോദിക്കാണ്. അപ്പൊ നമ്മള് ഇതിന്റെ മറ്റേ ആപ്പില് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം അതിന് 20 ദിവസം. പിന്നെ നമ്മൾ നിരന്തരം വിളിച്ചു, അതായത് ഇവിടെ ഷോറൂം എറണാകുളത്താണ്, അവരെയും വിളിച്ചു, കോണ്ടാക്ട് ഫോൺ എടുക്കില്ല. പിന്നെ എനിക്ക് നമ്മുടെ സുഹൃത്ത് ഇതിന്റെ മെക്കാനിക്കിന്റെ നമ്പറൊക്കെ തന്നു, അവരെയും വിളിച്ചു എടുക്കില്ല. അപ്പൊ നിലവിൽ വണ്ടി കയറി കയറ്റി വെച്ചേക്കാം. നമ്മൾ 1.5 ലക്ഷം രൂപ കൊടുത്ത് മുടക്കി എടുത്ത സാധനമാണ്. ഇതിന്റെ പവറിലും പെർഫോമൻസിലും യാതൊരു തർക്കവുമില്ല, അത് കറക്റ്റ് തന്നെയാണ്, അത് കാര്യങ്ങൾ ഓക്കെയാണ്. പക്ഷെ ഇതിന്റെ സർവീസും കാര്യങ്ങളും തിരിഞ്ഞു നോക്കൂല. അപ്പൊ ഡെയിലി യൂസിന് എടുക്കണ ഓരോരുത്തരും എടുക്കുകയാണെങ്കിൽ ഈ സാധനം കൊടുത്ത് നിങ്ങൾക്ക് പണി കിട്ടും. അതായത് ഫുഡ് ഡെലിവറി മറ്റേ ഫ്ലിപ്കാർട്ട് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റി ഇങ്ങനെ ഇരിപ്പാ, കാരണം സർവീസും കാര്യങ്ങളും വളരെ മോശമാണ്. പിന്നെ എനിക്കിത് ഒരു 100 കിലോമീറ്റർ കൂടുതൽ ഓടിച്ചു കഴിഞ്ഞാൽ നടുവേദന എടുക്കും. അത് ഇതിന്റെ സീറ്റിംഗ് പൊസിഷന്റെ ആണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇങ്ങനെ കയറി ഇരിക്കുമ്പോൾ കാലിങ്ങനെ വളച്ചു വെക്കണമല്ലോ, അതിൻ്റെയാണ് പറഞ്ഞത്, ആ അതിൻ്റെയാണെന്ന് തോന്നണം. പിന്നെ കാര്യങ്ങൾ ബാക്കിയൊക്കെ എത്ര ഉള്ളൂ. പിന്നെ ഇതിന് ഫുൾ ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട് നമ്മൾ അത്യാവശ്യത്തിന് ഒരു മഴ കാര്യങ്ങളൊക്കെ പെയ്യുമ്പോൾ എടുക്കാൻ വന്നത് റീസ്റ്റാർട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ പിന്നെ പിന്നെ വേറെ ഗുണം കേട്ടോ, ഇതിപ്പോൾ ഇത് ലോക്ക് തുറക്കേണ്ടി സാധനം തുറക്കാണ്ട് തന്നെ ഓരോ സാധനം നമുക്ക് എടുക്കാം. ഇപ്പം മഴക്കോട്ട് കാര്യങ്ങളൊക്കെ ലോക്ക് തുറക്കണ്ട, ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൈയിടാം, നമുക്ക് എടുക്കാം. അപ്പം അതിനൊക്കെ അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇത് ബുക്ക് ചെയ്യുമ്പോൾ എടുക്കാൻ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഷോറൂമിലൊക്കെ ഒന്ന് പോയി നോക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം നമ്മളവിടെ ചെല്ലുമ്പോൾ കസ്റ്റമർ പറയണത് നമ്മൾ കേൾക്കാത്ത ചീത്ത വാക്കുകളും അല്ലാണ് ഷോറൂമിലെ ആൾക്കാരും ഒന്ന് പറയണം, കസ്റ്റമർ പറയണം, അവരുടെ ബുദ്ധിമുട്ട് കൊണ്ട് പറയണതാണ്. അപ്പോൾ ഷോറൂമിൽ കാര്യങ്ങളൊക്കെ പോയി നോക്കി നിങ്ങൾ അന്വേഷിച്ചിട്ട് മാത്രമേ ഈ സാധനം എടുത്താൽ മതി, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് എടുത്ത വണ്ടി കേട്ടോ, ഇത് ആംബിയറിൻ്റെ 85000 രൂപ തോതിലെടുത്താണ്. അപ്പോൾ ഇതും ഒരു 12000 കിലോമീറ്റർ ആയി. മറ്റേ ഓലയെ സംബന്ധിച്ച് ഇത് ബെറ്ററാണ്, കാരണം കാര്യമായ ഇലക്ട്രോണിക്സ് കാര്യങ്ങളൊന്നും ഇല്ല, വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഓല എടുക്കുന്ന നേരം കൊണ്ട് ഇത് 2 എണ്ണം കൊടുക്കാം. ഓക്കെ.